അയ്യപ്പ പണിക്കരുടെ കവിതയായ കുതിരക്കൊമ്പാണ് നമ്മളിനി പഠിക്കുന്നത് കുതിരക്കൊമ്പ് അയ്യപ്പ പണിക്കർ അയ്യപ്പ പണിക്കരുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി ആറ് വരെയാണ് രണ്ടായിരത്തി ആറിലാണ് കവി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലാണ് അയ്യപ്പണിക്കരുടെ ജനം അച്ഛൻ ഈ നാരായണൻ നമ്പൂതിരി അമ്മ മീനാക്ഷി അമ്മ കാവാലം ഗവൺമെൻറ്റ് പ്രൈമറി സ്കൂൾ എൻ എസ് എസ് മിഡിൽ സ്കൂൾ മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലൊക്കെയായി പ്രാഥമിക വിദ്യാഭ്യാസം നേടി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം അമേരിക്കയിലെ ഇൻഡ്യാന സർവകലാശാലയിൽ നിന്ന് എം എ പി എച്ച് ഡി ബിരുദങ്ങൾ അദ്ദേഹം നേടി കോട്ടയം സി എം കോളേജ് തിരുവനന്തപുരം എം ജി കോളേജ് കേരള സർവകലാശാല എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം അധ്യാപകനായിരുന്നു അയ്യപ്പ പണിക്കരെ കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാള സാഹിത്യ ലോകത്തിന് ആധുനികതയെ പരിചയപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് അയ്യപ്പ മണിക്കർ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക മലയാള സാഹിത്യ ലോകത്തിന് ആധുനികതയെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് അയ്യപ്പ മണിക്കർ എന്ന് പറയുന്ന കവി നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു എന്നതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് നിരന്തരമായ നവീകരണത്തിലൂടെ അതായത് സാഹിത്യ ലോകത്തിൽ നിരന്തരമായ അതും കവിതാ ലോകത്തിൽ നിരന്തരമായ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ലോക ശ്രദ്ധയിലേക്ക് മലയാള കവിതയെ നയിച്ചു ഒട്ടേറെ സാഹിത്യ സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൻ്റെ ആഗോള പതിപ്പായിരുന്നു കേൾക്കുക ഒട്ടേറെ സാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൻ്റെ ഒരു ആഗോള പതിപ്പ് തന്നെയായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകൻ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു അപ്പം അയ്യപ്പ പണിക്കർ ശ്രദ്ധിക്കപ്പെടുന്ന ഈ അന്ന് പ്രഗത്ഭനായ അധ്യാപകൻ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലൊക്കെ നാടകം ചിത്രരചന സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നതായി നമുക്ക് കാണാം അയ്യപ്പ പണിക്കരുടെ ഇതൊക്കെയാണ് കുരുക്ഷേത്രം പൂക്കാതിരിക്കാൻ എനിക്കാവില്ല അയ്യപ്പ പണിക്കരുടെ കൃതികൾ നാലു ഭാഗം ഗോത്രയാനം മയക്കോവിസ്കിയുടെ കവിതകൾ അത് വിവർത്തനമാണ് ക്യൂബൻ കവിതകൾ മൃത്യുപൂജ കുടുംബപുരാണം ഹേ ഗഗാറിൻ പൂച്ചയും ഷേക്സ്പിയറും അതും വിവർത്തനമാണ് തുടങ്ങിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരിക്കൽ കൂടി പറയാം അയ്യപ്പ പണിക്കരുടെ കൃതികൾ നാലു ഭാഗം കുരുക്ഷേത്രം പൂക്കാതിരിക്കാൻ എനിക്കാവില്ല ഗോത്രയാനം മയക്കോവിസ്കിയുടെ കവിതകൾ മയക്കോവിസ്കിയുടെ കവിതകൾ വിവർത്തനം ചെയ്തതാണ് വീണ്ടും ക്യൂബൻ കവിതകൾ മൃത്യുപൂജ കുടുംബപുരാണം ഹേ ഗഗാറിൻ പൂച്ചയും ഷേക്സ്പിയറും ഇതും വിവർത്തന കൃതിയാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ വീണ്ടും നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യന് കഥ കേൾക്കാനുള്ള താല്പര്യം ജന്മസിദ്ധമാണ് അതാണ് മുത്തശ്ശിക്കഥകൾക്കൊക്കെ പ്രാധാന്യമുള്ളതിൻ്റെ പശ്ചാത്തലം അപ്പം കഥ കേൾക്കാനുള്ള താല്പര്യം മനുഷ്യന് ജന്മസിദ്ധമായതിനാൽ തനിക്ക് ചുറ്റും എന്തു നടക്കുന്നു എന്നറിയാനുള്ള തടയാനാവാത്ത ജിജ്ഞാസ മനുഷ്യനെ ശരിക്കും കഥാശ്രവണ കുതുകിയാക്കി മാറ്റുകയാണ് മനുഷ്യ സംസ്കാരത്തിൽ കഥകൾക്കും കഥ പറച്ചിലിനുമുള്ള ഇടത്തെ സ്ഥാനപ്പെടുത്തിയതാണ് കേട്ടോ ഈ കവിത അപ്പോൾ നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന ഈ കവിത കുതിരക്കൊമ്പ് എന്ന് പറയുന്ന ഈ കവിതയെ ശ്രദ്ധിച്ചാൽ മനുഷ്യ സംസ്കാരത്തിൽ കഥകൾക്കും കഥ പറച്ചിലിനുമുള്ള ഇടത്തെ സ്ഥിരപ്പെടുത്തുകയാണ് കഥയുടെ ഭാവനാലോകം മനുഷ്യന് നൽകുന്ന ഉൾക്കാഴ്ചകൾ അവൻ്റെ ജീവിതയാത്രയിൽ വെളിച്ചമാകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കഥകളും അറബിക് കഥകളും പഞ്ചതന്ത്രം കഥകളും നാടോടി കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേൾക്കണം മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ ഉൾക്കാഴ്ചകൾക്ക് വെളിച്ചമാകുന്നതിനുള്ള ഉദാഹരണങ്ങൾ നൽകാൻ പറ്റുന്ന കഥകളാണ് കഥകളും അറബിക് കഥകളും പഞ്ചതന്ത്രം കഥകളും നാടോടി കഥകളൊക്കെ പക്ഷേ കഥയുടെ ഭാവനയിൽ നഷ്ടമാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ കൊമ്പാണ് ഇനിയുള്ള കാലത്തിന് വേണ്ടതെന്ന് കവി ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെയാണ് മനുഷ്യയാത്രയിൽ ഉപകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കഥയുടെ ഭാവനയിൽ നഷ്ടമാവുന്ന യാഥാർത്ഥ്യത്തിൻ്റെ കൊമ്പാണ് നമ്മളുടെ കാലത്തിന് വേണ്ടതെന്ന് കവി പറയുന്നു കഥ പറച്ചിൽ മനുഷ്യ സംസ്കാരം നിലനിൽക്കുന്നതുവരെ തുടരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് കാലം ആവശ്യപ്പെടുന്ന കഥകൾ പറയുകയാണ് വേണ്ടതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു അപ്പം കഥ പറച്ചിൽ മനുഷ്യ സംസ്കാരം നിലനിൽക്കുന്നത് വരെ തുടരുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുമ്പോൾ തന്നെ കവി ഒരു കാര്യം പറയുന്നു കാലം ആവശ്യപ്പെടുന്ന കഥകൾ വേണം നമ്മൾ പറയാൻ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത് കാലം എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ കഥകളാണ് നമ്മൾ പറയേണ്ടതെന്ന് കവി അനുവാചക ലക്ഷങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വാടിയ പൂവുകളോട് കഥ പറയുന്ന കാലം അസ്തമിച്ചു പോയി വിടരാനിരിക്കുന്ന പൂവുകളോടാണ് ഇനി കഥ പറയേണ്ടത് അപ്പം കാലത്തിൻ്റെ മാറ്റമാണ് കവി സൂചിപ്പിക്കുന്നത് വാടിയ പൂവുകളോട് നിങ്ങൾ കഥ പറഞ്ഞ കാലം എന്നേ അസ്തമിച്ചു ഇനി വിടരാനിരിക്കുന്ന പൂവുകളോട് നിങ്ങൾ കഥ പറയണമെന്നും കഥ പറച്ചിലിൽ കാലത്തിൻ്റെ ജാഗ്രത വെറുതെ കഥ പറഞ്ഞാൽ പോരാ കഥ പറയുമ്പോൾ കാലം ഏതൊന്ന് ശ്രദ്ധിക്കണം കാലത്തിൻ്റെ ജാഗ്രത നിങ്ങൾക്ക് ആവശ്യമാണെന്നും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതാണ് കുതിരക്കൊമ്പ് കഥ പറച്ചിലെ കഥയില്ലായ്മ ആഖ്യാനത്തിൻ്റെ സാധ്യതയായി വളരണം അപ്പം കഥ പറച്ചല്ലെ കഥയില്ലായ്മ ഈ കവിത പഠിക്കുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാകും ആ കഥയില്ലായ്മ ആഖ്യാനത്തിൻ്റെ സാധ്യതയായി വളരണം അതാണ് കാലം ആവശ്യപ്പെടുന്ന കഥ എന്നാണ് അയ്യപ്പ പണിക്കർ കുതിരക്കൊമ്പ് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ പറഞ്ഞ് വയ്ക്കുന്നത്